ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കൈൻമാസ്റ്റർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നതാണ്. ആ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ ട്രിക്കുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കൈൻമാസ്റ്ററിൽ എഡിറ്റ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഫോട്ടോസൊക്കെ വെച്ച് നമ്മൾ എഡിറ്റ് ചെയ്യുക, അതായത് നമുക്ക് സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ വേറെ എന്തെങ്കിലും സ്ലൈഡ് ഷോ ഒക്കെ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യും. അപ്പോൾ അതിലൊക്കെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, നമ്മൾ സൈഡ് ഭാഗത്ത്, അതായത് ഒരു ഫോട്ടോ വെച്ച് വെക്കുമ്പോൾ, അതായത് ഇപ്പോൾ 9:60 എന്നൊരു റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ 60:9 ഒരു ഫോട്ടോ ആണെങ്കിൽ, അപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ഫോട്ടോ വെച്ചാൽ ബാക്കി ഭാഗങ്ങളൊക്കെ ഒരു ബ്ലാക്ക് കളറായിട്ടായിരിക്കും നിൽക്കുക. അപ്പോൾ ആ ബാക്കിയുള്ള ഭാഗങ്ങളെങ്ങനെ നമുക്ക് ബ്ലറായിട്ട്, അതായത് ആ ഫോട്ടോത്തിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ എങ്ങനെ നിർത്താം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ നോക്കി സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യാമെന്നത് നമുക്ക് വീഡിയോയിലോട്ട് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളിത് കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ ന്യൂ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഏതാ സൈസ് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. അതപ്പോൾ സ്റ്റോറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സെൻറ്ററിൻ്റെ 9:60 സെലക്ട് ചെയ്യാം. അതല്ല, ഒരു വീഡിയോ ആണ് വേണ്ടതെങ്കിൽ സ്ലൈഡ് ഷോ, അതുപോലത്തെ നല്ലൊരു ആൽബംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ 16:9 ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്റ്റോറിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാം നമുക്ക്. അതിനുശേഷം നമുക്ക് ഏതൊക്കെ മീഡിയസ് ആണ്, അതായത് ഏതൊക്കെ ഇമേജസ് ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഏതൊക്കെ വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏകദേശം ടിക് മാർക്ക് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത ഫോട്ടോസ്. ഓക്കെ. അപ്പോൾ ഈ ഫോട്ടോയിൽ നിങ്ങൾ ബാക്കി പോർഷനൊക്കെ ഒരു ബ്ലാക്ക് കളറായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി എങ്ങനെ ക്ലിയർ ചെയ്യാമെന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇനി ഈ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത്, അതായത് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്ന ഇമേജസ്, അതായത് ഇമേജസൊക്കെ നമുക്കൊന്ന് സൂം ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനായി ആദ്യം ഇമേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന ടൂൾസിൽ ഈ സെൻറ്ററിൽ കാണുന്ന പാൻ ആൻഡ് സൂം എന്നൊരു ടൂൾസ് ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കാം. ആ ടൂൾസ് ഉപയോഗിച്ച ശേഷം അത് ഓപ്പൺ ചെയ്തതിനു ശേഷം നമുക്കിതൊന്ന് സൂം ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഏത് പോർഷന് വേണ്ടി നമുക്കത് സെലക്ട് ചെയ്ത് സൂം ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈക്വലൊന്ന് കൊടുക്കാം. രണ്ടും ഒരുപോലെ തന്നെ ആയിക്കോട്ടെ. അതിനുശേഷം അടുത്ത ഫോട്ടോ സെലക്ട് ചെയ്യാം. അതും അതുപോലെ ചെയ്ത് കൊടുക്കാം. പാൻ ആൻഡ് സൂം ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഇമേജ് ആണെങ്കിലേ കറക്റ്റ് സൂമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതും ഞാൻ ഇവിടെ സൂം ചെയ്തിട്ടുണ്ട്. ഇനി ഈക്വലൊന്ന് കൊടുക്കാം. അതിനുശേഷം ടിക്ക് കൊടുക്കുക. അടുത്തൊരു ഫോട്ടോ സെലക്ട് ചെയ്യാം. വീണ്ടും ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഓൾറെഡി പോർട്രേറ്റ് തന്നെയാണ്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ലെയർ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, എഫക്റ്റ് കൊണ്ടുവരാം. അതായത് ഇത് ഫുൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഫുൾ ബ്ലറായി നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എഫക്റ്റ് കൊണ്ടുവരാം. അപ്പോൾ ബേസിക് എഫക്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ കാണും ഗോഷ്യൻ ബ്ലർ എന്നത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഏതൊക്കെ ഭാഗമാണ് നിങ്ങൾക്ക് ബ്ലർ ചെയ്യേണ്ടത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ സൂം ചെയ്ത് അല്ല, ഇതുപോലെ ഡ്രൈവ് ചെയ്ത് വലുതാക്കാവുന്നതാണ്. അപ്പോൾ ഇത് എല്ലാ ഫോട്ടോ എല്ലാ ഇമേജസിനും എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഡ്രൈവ് ചെയ്യാം. ഏകദേശം എല്ലാ ഫോട്ടോയും ബ്ലർ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പാസിറ്റി കൂട്ടാനും കുറക്കാനും വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് ഓൾറെഡി ഫുള്ളായിട്ട് നിൽക്കുകയാണ് ഒപ്പോസിറ്റ്. അപ്പോൾ കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ഈ സെലക്ട് ചെയ്ത ഫോട്ടോസ് വീണ്ടും ഒരു പ്രാവശ്യം കൂടി കൊണ്ടുവരാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ മീഡിയാസ് അല്ല സെലക്ട് ചെയ്യുന്നത്, ലെയേഴ്സിലെ മീഡിയാസ് ആണ് സെലക്ട് ചെയ്യുക.
അപ്പോൾ ഞാൻ ഇമേജസ് ഒന്നുകൂടി അതൊക്കെയാണ് സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഇമേജായി, അത് അതിൻ്റെ കറക്റ്റ് സൈസിൽ വെച്ച് കൊടുക്കാം. ഓക്കെ, അതുപോലെ ഇനി നമുക്ക് അടുത്ത ഫോട്ടോ സെലക്ട് ചെയ്യാം. അതും ലെയേഴ്സിൽ മീഡിയയിൽ പോവുക. ലാസ്റ്റ് ഫോട്ടോ ഓൾറെഡി പോർട്രേറ്റ് ആയതുകൊണ്ട് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനില്ല. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് ഫുൾ സ്ക്രീൻ ആയിട്ട് വന്നിട്ടുണ്ട്, കാരണം ഇപ്പോൾ ആ ബ്ലാക്ക് കളറൊന്നും ഇല്ല. അപ്പോൾ ഇതിനു മുന്നേ നമുക്ക് ഇതുപോലെ കിട്ടിയിരുന്നില്ല. നമ്മൾ ഫോട്ടോ സൈറ്റ് ഫോട്ടോൻ്റെ സൈസിൻ്റെ ബാക്കി ഭാഗത്തൊക്കെ നമുക്ക് ബ്ലാക്ക് കളറായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ ഇനി ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് കഴിഞ്ഞ മാസത്തിൽ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ച ട്രിക്ക്. അപ്പോൾ പുതിയ ട്രിക്കുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുപോലെ ലൈറ്റ് റൂമിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾ തീർച്ചയായും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, അതുപോലെ ഇനിയും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ നോക്കി തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഗുഡ് ബൈ.